ഉണ്ടാക്കാൻ പോകുന്നത് പീര വറവാണ്. സോ ഞാനിവിടെ രണ്ട് പീര എടുത്തേക്കുക. നമ്മളാദ്യം പീരൻ്റെ നാറുകളുണ്ടാവും, അതൊന്ന് അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുക. ഇതുപോലെ റിമൂവ് ചെയ്യണം, എല്ലാ സൈഡിലും അതിൻ്റെ നാറെടുത്ത് കളയണം. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നാറങ്ങനെ കിട്ടും, അതുകൊണ്ട് ക്ലീൻ ആയിട്ട് എടുത്ത് കളയുക. ഈ കാണാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ നാറ് കാണുന്നുണ്ട്, വൈറ്റ് ഹെയർ പോലെ ഉണ്ടാവും. സോ അത് നീറ്റായിട്ട് എടുത്ത് കളയണം. സോ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്. ഒത്തിരി തിക്കും വേണ്ട, ഒത്തിരി തിന്നും വേണ്ട. ഒത്തിരി തിന്നാക്കണ്ട, അത് വെന്തിട്ടാകുമ്പോൾ ഒന്നും കിട്ടൂല കഴിക്കാൻ. ഇച്ചിരി മീഡിയം സൈസിലാക്കിക്കോട്ടോ. പീര ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ എടുത്തേക്കുക, ഒരു ഇച്ചിരി വലിയ ഉള്ളി എടുത്തേക്കുന്നുണ്ട്, അത് നീളത്തിൽ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുക. ടൊമാറ്റോൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളതേം പാൻ ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ഇച്ചിരി ഓയിലിടുക, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലിട്ടിട്ടുണ്ട്. ഓയിൽ ചൂടായേക്കുക. അതിലോട്ട് ഞാൻ കടുകിടുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ കടുകിട്ടാൽ മതി. ഞാൻ ലിഡ് മൂടി വെക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കടുക് തെറിച്ച് പോകേണ്ടതാണ്. ഇപ്പോൾ കടുകെല്ലാം ഓൾമോസ്റ്റ് പൊട്ടി കഴിഞ്ഞു. നമ്മളിതിലോട്ട് ഇനി ഉള്ളിയിടണം. നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി, കട്ട് ചെയ്ത് വെച്ച ഉള്ളി എടുത്ത് ഇടുക ഇതിലോട്ട്. ഉള്ളി എല്ലാം സിംഗിളായിട്ട് സ്പ്ലിറ്റായിട്ട് വരണം, അതുകൊണ്ട് എല്ലാം ഒന്ന് ഇച്ചിരി ഇത് പിടിച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാം ഇതായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടാൽ ഓണിയൻ പെട്ടെന്ന് വെയ്യും, പെട്ടെന്ന് ബോയിലാവും, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുത്തോ. ഇതിപ്പോൾ നല്ലോണം ബോയിലായി കഴിഞ്ഞു. നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ഇതിലേക്ക് മീഡിയം ഫ്രൈ മതി. ഇതിലോട്ട് ഞാനിപ്പോൾ 2 ചില്ലി എടുത്തിരിക്കുന്നുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ആദ്യം ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് 2 ചില്ലി ഞാൻ ഇട്ട് കൊടുക്കും.
ഒരു ചില്ലി രണ്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോനെ നല്ലോണം സ്മാഷ് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ട് പീരനെ ഇടുന്നുണ്ട്. ടൊമാറ്റോ ഞാൻ സ്കിൻ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലോണം ടൊമാറ്റോ ബോയിലാകുമ്പോൾ സ്കിന്ന് സെപ്പറേറ്റ് ആവും, അപ്പോൾ അത് കഴിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോൻ്റെ സ്കിൻ എടുത്തിട്ടിരുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ പീര എല്ലാം ഗ്രേവിയൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഓണിയൻ്റെ ഗ്രേവി മൊത്തത്തിൽ പീരയ്ക്ക് പിടിക്കണം. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇച്ചിരി ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ ടേസ്റ്റ്, എരിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം അതുപോലെ യൂസ് ചെയ്യാം. ഞാൻ ചില്ലി കുറച്ചിട്ടായിട്ട് ഗ്രീൻ ചില്ലി ഞാൻ ചില്ലി പൗഡർ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ചില്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ വീണ്ടും ഉപ്പിടുന്നുണ്ട്. ആദ്യം ഞാനിട്ടത് ഇച്ചിരി ഉപ്പുണ്ടായിരുന്നുള്ളൂ, ഇച്ചിരി ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പീര ഇട്ടതുകൊണ്ട് അതിന് ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ടിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതങ്ങനെ മൂടി വെക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ ഇതങ്ങ് ബോയിലായിക്കോട്ടെ. ഇതിലേക്ക് നമ്മൾ ഇതിലോട്ട് നമ്മളിപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കത്തില്ല. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി അതിലുള്ള വെള്ളം നിങ്ങൾക്കിപ്പോൾ കാണാം. നല്ലോണം വെള്ളം അതിൻ്റെ പീരേൻ്റെ വെള്ളം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്, ബോയിലാവുന്നുണ്ട്. സോ ഇത് ഈ വെള്ളത്തിൽ തന്നെ അത് ബോയിലായാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക നിങ്ങൾക്ക്. പിന്നെ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് ഇച്ചിരി ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സോ ഇതിലിപ്പോൾ ഞാൻ വെള്ളം തീരെ ഉപയോഗിച്ചിട്ടില്ല, നല്ലോണം വെള്ളമുണ്ട്. ഇതിൽ തന്നെ ഇത് ബോയിലായിക്കോട്ടെ. മിഡിലിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലോണം. സോ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ബോയിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തേങ്ങ ചരണ്ടി വെച്ചത് എടുത്തിട്ടുണ്ട്. പീര ഇതൊക്കെ ഒരു ഓൾമോസ്റ്റ് ബോയിലായതിൻ്റെ ശേഷം വേണം കേട്ടോ തേങ്ങ ഇടുക. ഇച്ചിരി കൂടി ബോയിലാവാനുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒത്തിരി വെള്ളം ഒഴിക്കേ വേണ്ട, ഇച്ചിരി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അത് നല്ലോണം മതി കേട്ടോ. ഇതിപ്പോൾ ഒന്നുകൂടി ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലോണം ബോയിൽ ചെയ്യുന്നുണ്ട്. ബോയിൽ ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ബോയിലായിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട്. തേങ്ങ ഇട്ടതോടെ അതിൻ്റെ മണത്തിൻ്റെ തേങ്ങൻ്റെ മണമൊക്കെ നല്ലോണം പിടിച്ച് മഞ്ഞളും ടൊമാറ്റോ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടതുകൊണ്ട് നല്ലോണം സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണമാണ്. ഇനി നമ്മൾ ഇത് ബോയിലായതുകൊണ്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫുൾ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. അതിലുള്ള വെള്ളത്തിൻ്റെ ഇത് അംശങ്ങളെല്ലാം പോകണം. അതുവരെ നമ്മൾ ഫ്രൈ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കുക.
നമ്മളെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് മറക്കണ്ട. നോക്കൂ, ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എല്ലാം കാലിയായിക്കോ ഇതിൽ. സോ ഇതിനി നമുക്ക് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതൊന്നും നോക്കാനൊന്നുമില്ല, എല്ലാം മസാല അതും എല്ലാം നോക്ക്. ടൊമാറ്റോ ഒന്നുമില്ല ഇതിൽ, കാണുകയില്ല നിങ്ങൾക്ക്. എല്ലാം മൊത്തം സ്മാഷ് ആയിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ടൊമാറ്റോൻ്റെ സ്കിൻ എടുക്കാതെ ഇട്ടാൽ അതിൻ്റെ സ്കിന്ന് മാത്രം കിട്ടും. അപ്പോൾ അത് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോൻ്റെ സ്കിൻ എടുത്തിരിക്കുന്നത്. ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ അതാണ് ഇവിടെ പറയാൻ നിൽക്കുന്നത്. പിന്നെ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇതിപ്പോൾ പീര ഉപ്പേരി റെഡി ആയിരിക്കുന്നു.